അവര് കാറിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ സ്നോ കണ്ടോ മറിച്ച കയ്യിലിരിക്കുന്ന ബാഗൊക്കെ എടുത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. ബാഗൊക്കെ എടുത്ത് വണ്ടി വെച്ചിട്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇന്നലെ വീണത് വലിയ കാടൊന്നും അല്ലായിരുന്നു തോന്നുന്നു. ഇനി നല്ലൊരു മഴ വരുന്നുണ്ട്. മഴ വരുമ്പോൾ അതങ്ങ് മെൽറ്റായി പോവും. ടെമ്പറേച്ചർ ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ വണ്ടിയിൽ ശരിക്കുണ്ടല്ലോ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയ ഹാർഡല്ല. ക്ലീൻ ചെയ്യാതെ നമുക്കിവിടുന്ന് പോകാനൊക്കത്തില്ല. എനിക്കിവിടുന്ന് വീട്ടിലോട്ട് ചെല്ലണമെങ്കിൽ ഇനി 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. റോഡൊക്കെ ക്ലിയർ ആണെന്നാണ് ഞാൻ കണ്ടത്, കേട്ടതും ന്യൂസൊക്കെ. ഇവിടൊക്കെ സ്നോ വീഴുമ്പോൾ അന്നേരമേ സിറ്റി ട്രക്ക് വന്ന് ഉപ്പും മണലും ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യും. അത്യാവശ്യമുള്ള പാർട്സൊക്കെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ബാക്കിയൊക്കെ വണ്ടിക്കകത്ത് തന്നെ കണ്ടോ, ചെറിയ ബ്രഷാണ്. വീട്ടിലിരിക്കുക, വലിയ ബ്രഷൊക്കെ മണ്ടയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ വലിയ ബ്രഷ് വേണം. കൈ എത്തത്തില്ല, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ സൈഡും ഇതിലെ ബാഗ് മണ്ടയിലൊന്നും മാറാൻ നോക്കത്തില്ല. ഒരുപാട് നീളമുള്ള ബ്രഷ് ഞാൻ വണ്ടിയിൽ ഇട്ടിട്ടില്ല. നീളമുള്ള ബ്രഷ് എടുത്ത് ഇനി വണ്ടിയിലിടണം. ഇനി അങ്ങേ സൈഡിലൂടെ ഞാനൊന്ന് മാറ്റട്ടെ. ഇപ്പോൾ ഞാനൊന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം, ഒരുപാടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പോട്ടെ, റോഡിലോട്ട് ഇറങ്ങട്ടെ. പിന്നെ റോഡ് കാണാൻ പറ്റുന്നില്ല. റോഡ് നല്ലതായിട്ട് അവർ രാത്രി തന്നെ ട്രക്ക് വന്ന് ക്ലീൻ ചെയ്യും. ഇവിടെ വീഴുന്ന സമയത്ത് തന്നെ കണ്ട റോഡിൽ ക്ലീൻ ചെയ്തിട്ട്. ഈ റോഡ് വലിയ ബിസിയുള്ള റോഡൊന്നുമല്ല, ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോൾ മെയിൻ റോഡിലോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഈ വർഷത്തെ ആദ്യത്തെ സ്നോയാണ് ഞങ്ങൾക്ക് ഇത് വന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ടുള്ള സ്നോകളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള വലിയ വലിയ സ്നോകളും, സ്നോ എന്ന് പറഞ്ഞാൽ സ്നോ ആയിട്ടല്ല വരുന്നത്, ഐസ് കട്ടയായിട്ടാണ് വീഴുന്നത്. ഇത് പക്ഷേ വലിയ കുഴപ്പമില്ല. വിൻ്റർ സ്റ്റോം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കാർക്കും വെളിയിലിറങ്ങാനൊന്നും പറ്റത്തില്ല. ഈ വർഷത്തെ ആദ്യത്തെ അവസാനത്തെ ആണെന്ന് തോന്നുന്നു. ഇവരെയും വന്നില്ലായിരുന്നു. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ആയിരുന്നു ഭയങ്കര ബാഡായിട്ടുള്ള വിൻ്റർ സ്റ്റോം ഒക്കെ വന്നത്. എല്ലാം ക്യാമറ, ഓരോ പോസ്റ്റേലും സ്റ്റോപ്പ് സൈഡിലും എല്ലാം ക്യാമറയുണ്ട്. ഒരുപാട് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ടിക്കറ്റ് വീട്ടി വരും നമുക്ക്. നല്ല പോലീസുകാർ ഇവിടെയൊക്കെ പാത്ത് കിടക്കും. നേരം കഴിഞ്ഞിട്ടേ പോകാൻ തുടങ്ങി. ഇവിടെ സ്റ്റോപ്പ് സൈനിൽ 6 ക്യാമറ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു, നമ്മളെ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഓരോ പോസ്റ്റേലും ഉണ്ട്. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇവിടെ ജൂയിഷ് പീപ്പിൾ താമസിക്കുന്ന ഏരിയ ആണ്, റിച്ച് പീപ്പിളുടെ ഏരിയ. യഹൂദന്മാർ മാത്രമേ ഈ ഒരു സ്ഥലത്ത് താമസമുള്ളൂ. വേറെ ആരും ഒറ്റ വേറെ രാജ്യക്കാരില്ലേ താമസിക്കുന്നില്ല. അവിടെയൊക്കെ വീടുകളൊക്കെ ഒന്ന് കാണാൻ, ഇവിടുത്തെ വീടുകളൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഈ ഒരു ഏരിയയിലുള്ള അത്രയും വലിയ വീടുകൾ. അല്ല, ഇനി കുറെ കഴിഞ്ഞിട്ട് വലിയ മെയിൻ റോഡിൽ കയറത്തുള്ളൂ. ഞാൻ കുറച്ച് റോഡുകൾ പാസ് ചെയ്താണ് ഞാൻ പോകുന്നത്.
ഇത് ഹൈവേ ഒന്നും അല്ല കേട്ടോ, ഇത് സാധാരണ റോഡ് റോഡിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഹൈവേ ഒന്നും എടുത്ത് അങ്ങനെ പോകാറില്ല. സ്നോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്നോ ആണ്, ഒട്ടും ഒരുപാട് ഇഞ്ചൊന്നുമില്ല, ചെറിയൊരു സ്നോ. അത് ഇപ്പം ഇന്ന് മഴയും കാണിച്ചിട്ടുണ്ട്, പിന്നെ അന്നേരം മൊത്തം ഉരുകി അങ്ങ് പോയിക്കോളും. തണുപ്പ് ടെമ്പറേച്ചർ കുറവാണ്, തീരെ -10 ഡിഗ്രി ഒക്കെ ആവുകയാണെങ്കിലേ ഉള്ളൂ ഇതങ്ങ് ഫ്രീസ് ആവുന്നത്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറൊക്കെ ഉണ്ടായതുകൊണ്ട് എളുപ്പം തന്നെ ഉരുകും. പിന്നെ അത് തന്നെയല്ല മഴയുണ്ട്, സ്നോ വീഴുന്ന ദിവസമൊന്നും വലിയ മഴയൊന്നും അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ചില ഭാഗ്യമുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ മഴയൊക്കെ പെയ്യാറുള്ളൂ. കുറച്ച് സ്നോ ഒന്നും വീണില്ലല്ലോ എന്ന് കരുതി ഞങ്ങളൊക്കെ വലിയ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു സ്നോ പോലും വീണില്ലല്ലോ എന്ന് വെച്ചാൽ ഒരെണ്ണം പേരിന് വേണ്ടി ഇന്നലെ രാത്രിക്കാണ് ഇത് വീണത്. രാത്രി ഒന്നും കാണാൻ പറ്റില്ല, നമ്മൾ ഉറപ്പല്ലേ. ട്രക്കുകളൊക്കെ റോഡ് ക്ലീൻ ചെയ്യുന്ന ശബ്ദമൊക്കെ ഞാൻ കേട്ടായിരുന്നു വീഴുന്ന സമയത്ത്. അതിൻ്റെ ശബ്ദമാണ് ഈ ട്രക്കുകാർ വന്നിച്ചത്, റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ജോലിയുടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് വീട്ടിലോട്ട് വരുന്നിടം വരെയുള്ള കാഴ്ചകളാണ്, റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. റോഡിലൊന്നും കാണാനില്ല, വണ്ടികളല്ലാതെ വേറെ ഒന്നുമില്ല. സ്നോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, എല്ലാം ഉരുകി പോയി. ഉരുകി പോകുന്നുണ്ട് ഓൾറെഡി, രാത്രി കാണുന്നത് വലുതായിട്ടൊന്നും വീണിട്ടില്ല. ഏകദേശം കൂടി വന്നാൽ 2 ഇഞ്ച് വീണ് കാണാം, കൂടുതലൊന്നുമില്ല. അത് ഇന്ന് മഴയുണ്ട്, ഇവരെ മൊത്തം അതങ്ങ് ഉരുകയും ചെയ്യും. പേരിന് വേണ്ടി ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അത് മാത്രം മതി, എനിക്കിഷ്ടമല്ല സ്നോയെ. ഈ സ്നോയെ പേടിച്ചാണ് ഞാൻ ടെക്സാസിലോട്ട് മൂവ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങൾ, നമുക്ക് ജോലി കിട്ടാൻ പ്രശ്നങ്ങൾ. ചൂടാണെങ്കിൽ 120 ഡിഗ്രി 130 ഡിഗ്രി ആണ് ആ ഒരു ദിവസത്തെ ചൂടെന്ന് പറയുന്നത്. അത് ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത ചൂടുകൾ, ആരും വീട്ടിന് വെളിയിറങ്ങത്തില്ല. ജോലിയായിരുന്നു മെയിൻ പ്രശ്നം, ജോലി കിട്ടാൻ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ വന്ന് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇട്ടിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് അവർ വിളിച്ച് ജോലിക്ക്. എല്ലാം എടുത്ത് കളഞ്ഞ് വെച്ച് ഇവിടുന്ന് മൂവ് ചെയ്ത് പോയതാണ്. ടെക്സാസിലോട്ട് സ്നോ പോരണം, ഒരു വലിയ എമൗണ്ടൊക്കെ സ്നോ ഇവിടെ വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് 30 ഇഞ്ച് ഒക്കെ സ്നോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറ് പോലും കാണത്തില്ല, അത്രയ്ക്ക് മൂടിക്കിടക്കും. അതൊക്കെ വലിയ ഇതുകൊണ്ട് തൂമ്പ കൊണ്ട് കോരി എടുത്ത് കളഞ്ഞാതെ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാതെ റോഡ് ക്ലീൻ ആയിരിക്കും. പക്ഷെ നമുക്ക് വണ്ടി ഒന്നും എടുക്കണ്ടേ? ഓരോ വർഷം കഴിയുന്നതോറും നമ്മളും പ്രായമായിട്ട് വരുമല്ലേ, അന്നേരം സ്നോയൊക്കെ പോരാൻ പ്രയാസമായി വരും എന്ന് വെച്ച് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം പടവേടിച്ച് പന്തളത്തി ചെന്നപ്പം പന്തംകുളത്തി പട ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ.
വീടിനാണേലും അപ്പാർട്ട്മെന്റിനാണേലും എല്ലാം ഭയങ്കര വിലയും ഇവിടുത്തെ പോലത്തെ വിലയും എല്ലാം. പിന്നെ അവിടെ നിൽക്കുന്ന ചൂടും 130 ഡിഗ്രി ചൂടും, ജോലിക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്കും നമുക്ക് എടുക്കാൻ പ്രയാസമാണ്. ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്, പക്ഷെ അവർക്ക് ഒരുപാട് വെരിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പോലീസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അത് കൗണ്ടിയിലെ നമ്മുടെ ഷെറിഫ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേങ്കിൽ അവർ ഞാൻ അവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ എന്നെ ജോലിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആൾറെഡി അവിടുന്ന് തിരിച്ചു പോയി, സോറി പറഞ്ഞു. ഞാൻ പറയാം ഒത്തിരി താമസം എടുത്ത് ജോലി കിട്ടാൻ വേണ്ടി. അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസം വന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്നും തിരിച്ചിവിടെ വന്ന് വീണ്ടും ആദ്യം മുതൽ തന്നെ തുടങ്ങി ഇവിടെ വന്ന് വേറെ ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി എനിക്ക് ഇവിടെ കിട്ടുമല്ലോ. ഞാനിവിടെ ആൾറെഡി ഈ ജോലി ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുറ്റി എത്തിച്ച് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇതുപോലുള്ള ജോലികൾ അവിടെ കിട്ടാൻ പ്രയാസം. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മനസ്സിന് സംതൃപ്തി വന്നില്ല. അപ്പോൾ തന്നെ ഈ തിരിച്ച് എങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്ത് പോയി, അതുപോലെ തന്നെ കമ്പനിക്കാരെ വിളിച്ച് അത്രയും സാധനങ്ങളൊന്നും കൊടുത്തില്ല, സാധനങ്ങളെല്ലാം കളഞ്ഞ് വണ്ടി മാത്രം തിരിച്ച് കയറ്റി വിട്ടു. എല്ലാം കൂടെ എനിക്ക് $10,000 എക്സ്പെൻസാണ് എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ പോയത്. $10,000 അത്രയും രൂപ വേസ്റ്റ് ചെയ്ത് വന്നിട്ട് വീണ്ടും ഇവിടെ ആദ്യമായിട്ട് വീണ്ടും തുടങ്ങി. ഇനി ആ $10,000 നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, പോയത് പോട്ടെ. പക്ഷെ വീണ്ടും തിരിച്ച് ന്യൂയോർക്കിൽ ലൈഫ് തുടങ്ങിയിരിക്കുവാണ്. വലിയ താമസമൊന്നുമില്ല, 10 മിനിറ്റോടെ ഉള്ളു വീട്ടിലെത്താൻ. പിന്നെ ഇതുപോലെ ഇവിടെ ഉള്ളു കുഴപ്പമില്ല. ഇതുപോലെ വിന്റർ ടൈം സമ്മറി നല്ലതാ, നല്ല ചൂടാ, ഒരുപാട് ചൂടും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ടെമ്പറേച്ചറാണ് ഇവിടെ. ടെക്സാസിലെ പോലെ 130 ഡിഗ്രി ഒന്നുമില്ല. പിന്നെ തണുപ്പ് സമയത്ത് ഇതുപോലെ വിന്റർ സ്റ്റോം വരും, ഭയങ്കര സ്നോ അല്ല വരുന്നത്, നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല വരുന്നത്. ഇവിടെയൊക്കെ താമസിച്ചാലേ നമുക്ക് അതിന്റെ ഈ ഐസിന്റെ ഒക്കെ തീവ്രത അറിയത്തുള്ളൂ. 30 ഇഞ്ച് ഐസാണ് വീഴുന്നത്, ആ സമയത്ത് നമ്മളൊക്കെ വെളിയിൽ ഇറങ്ങിയ തെന്നി അടിച്ച് വീണ് പോകുന്നത്. വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും ആ സമയത്ത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ, പക്ഷെ നമുക്ക് പ്രായമായിട്ട് വരുംതോറും നല്ലതല്ല. ഇതൊക്കെ പോരാൻ അല്ലെങ്കിൽ ആരെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആയകാലത്തൊക്കെ പോരുന്ന പോലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അതിനു മുമ്പ് നേരത്തെ അങ്ങ് പോകാമെന്ന് വെച്ചാണ് ഞാൻ ആ ഒരു ഒറ്റ ചിന്തയിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്, അല്ലാതെ വേറൊന്നുമല്ല. സ്നോയുടെ ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ അനുഭവിക്കണ്ട എന്ന് കരുതി മാത്രമാണ് ഞാനിവിടെ പോയത്. കുഴപ്പമില്ല, ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല. റോഡിൽ നിന്ന് വീണ്ടും പ്രസിഡൻഷ്യൽ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ താമസമില്ല, ഇതൊക്കെ വീടിൻ്റെ ഏരിയയാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്നത്. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, ബൈ.